السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يعلم منكم لا حول ولا قوة إلا بالله العلي العظيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. من صلى علي صلاة صلى الله عليه بها شرع. صدق رسول الله صلى الله عليه وسلم وكان حب رسول الله قد علموا من البرية لم عدل به رجل ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനമുള്ള ഉലമാക്കളെ, ഉമറാക്കളെ, മൂമിനീങ്ങളെ, മൂമിനാത്തുകളെ, വിദ്യാർത്ഥികളെ, നമ്മുടെ ഈ മഹത്തായ ഒരുമിച്ച് കൂടൽ അള്ളാഹു പൊരുത്തപ്പെട്ട ഒരുമിച്ച് കൂടലായി നമ്മൾ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഷായിഖന്മാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അതുപോലെ ഖൈറു കൊണ്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു പൊറുത്തു കൊടുക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് മനുഷ്യ ദേഹത്തിൽ അള്ളാഹു നിക്ഷേപിച്ചു കൊടുത്ത മനസ്സ്, മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ നിയന്ത്രണം മനസ്സിലാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിയിൽ ഖുലൂബ തസ്തവു കമാ തസ്തവുൽ ഹദീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹൃദയങ്ങൾക്ക് തുരുമ്പ് പിടിക്കാറുണ്ട്, ഇരുമ്പിന് തുരുമ്പ് പിടിക്കുന്നത് മാതിരി, ഇരുമ്പിന് തുരുമ്പ് പിടിക്കുന്നത് മാതിരി ഞങ്ങൾക്കുള്ള കൽബിനും തുരുമ്പ് പിടിക്കാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നമ്മൾക്കുള്ള കൽബ്. ആ കൽബ് നന്നായാൽ മുഴുവൻ ശരീരം നന്നായി, അത് ചീത്തയായാൽ എല്ലാം ചീത്തയായി എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തുറുമ്പ് പിടിക്കപ്പെട്ട ഈ കൽബിനെ ഹയാത്താക്കുന്നത്, ഈ തുറുമ്പിനെ നീക്കം ചെയ്യാൻ തറപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് ദിക്റുല്ലാ, അള്ളാഹുവിൻ്റെ ദിക്ർ. അള്ളാഹുവിൻ്റെ ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ട് ലയിച്ചുകൊണ്ട് ചെയ്യുന്ന ദിക്റുകളാൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ, നാവ് കൊണ്ട് ചെയ്യുന്ന ദിക്ർ, മനസ്സുകൊണ്ടുള്ള ദിക്ർ, നാവും മനസ്സും കൂടിയിട്ടുള്ള ദിക്ർ, ഇങ്ങനെ പല രീതിയിലുള്ള ദിക്റുണ്ട്. ഏതായാലും മനസ്സും കൽബും കൂടിയിട്ടുള്ള ദിക്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കുള്ള കൽബ് ശുദ്ധിയാകണമെങ്കിൽ, ആ തുറുമ്പിനെ നീക്കം ചെയ്യണമെങ്കിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം പുലർത്തണം, അള്ളാഹുവിൻ്റെ ദിക്ർ ഞങ്ങൾ ഉണ്ടാക്കണം. അള്ളാഹുവിൻ്റെ ദിക്ർ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ ദിക്ർ ഏറ്റവും വലുതാണ് എന്ന് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യനെ അള്ളാഹു സ്നേഹിച്ചാൽ, അങ്ങനെ സ്നേഹിക്കാൻ പലവിധ കാരണങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ പ്രീതിക്ക് ഒരു അടിമ പാത്രനായി കഴിഞ്ഞാൽ ഇടീ ബാനലോകത്തിൻ്റെ മലായിക്കൾക്കുള്ള ക്യാപ്റ്റൻ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അള്ളാഹു വിളിച്ചു പറയും, ഇതാ ഇന്നാളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്, നിങ്ങൾ സ്നേഹിക്കണം. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ആ മനുഷ്യനെ സ്നേഹിക്കാൻ തുടങ്ങുകയും അതിൻ്റെ ഭാഗമായി മറ്റുള്ള മലക്കുകളോട് മുഴുവനും ജിബ്രീൽ അലൈഹിസ്സലാം സ്നേഹിക്കാൻ വേണ്ടി പറയും.
അങ്ങനെ ബാനലോകത്തിന്റെ മലക്കുകളും ഉപരിലോകത്തിന്റെ മലക്കുകൾ ലോകത്തിന്റെ മുഴുവൻ സംഗതികളിലും തദ്ബീറാത്ത് ചെയ്യുന്ന ഫൽമുദബ്ബിറാത്ത് അംറ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ് ആ വലിയ മഹത്തുക്കളായ മലക്കുകൾ മുഴുവനും ആ മനുഷ്യനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ആ മനുഷ്യൻ എന്ത് പറഞ്ഞാലും അപ്പടി നടപ്പിൽ വരുത്താൻ അവർ തയ്യാറെടുപ്പ് നടത്തുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫയൂലൗലുൽ ഖബൂലു ഫിൽ അർളി, ഭൂമി ലോകത്ത് അള്ളാഹു ഖബൂലിനെ ഇട്ടുകൊടുക്കും, ഖബൂലിയത്ത് ഭൂമി ലോകത്ത് സ്ഥാപിക്കപ്പെടും. ഈ നിലക്ക് ഒരു മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്നേഹിച്ചാൽ ആ സ്നേഹപാത്രനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ മുഖറബികളായ മലക്കുകൾ ബാനലോകത്തിന്റെ മലക്കുകളോടൊപ്പം അള്ളാഹു പറയുന്ന മദഹുകളും പറച്ചിലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഇതിന് വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട്. അഥവാ അള്ളാഹുവിന്റെ ദിക്ര, ഈ ലോകത്തിൽ പല ദിക്റുകൾ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദിക്ര ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന വ്യാഖ്യാനവും നൽകപ്പെട്ടിട്ടുണ്ട്. ഏതായാലും അള്ളാഹുവിന്റെ ദിക്റാകട്ടെ, നമ്മൾ ചെയ്യുന്ന ഏത് അമലാകട്ടെ, അതെല്ലാം ഇന്നല്ല അമാല മൗഖൂഫത്തുൻ ബൈന സമാഇ വൽ അർളി ലാ യസ്അദു മിൻഹാ ഷയ്ഉൻ ഇല്ല അന്തുസല്ലിയ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വതആല അവനിക്ക് വേണ്ടി ചെയ്യുന്ന ഏത് അമലാകട്ടെ, ആ അമല് മുഴുവനും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ സലാത്ത് കൊണ്ടല്ലാതെ ഒന്നും മേലോട്ട് കയറിപ്പോവുകയില്ല, ഒന്നും കബൂലാവുകയില്ല എന്ന അയ്മത്തുകൾ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ സലാത്ത് എന്ന് പറയുന്നത് അത് എല്ലാ ദിക്റിന്റെയും താക്കോലാണ്. എല്ലാ ദിക്റുകൾ, ദിക്റ് എന്നല്ല എല്ലാ അമലുകളും സ്വീകരിക്കണമെങ്കിൽ അത് സലാത്ത് മുഖേനയാണ്. അതുകൊണ്ട് സലാത്തിന് വലിയ പവറുണ്ട്. സലാത്ത് എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള സലാത്തുണ്ട്. സലാത്തുൽ കാമില, സലാത്തുൽ ഫാത്തിഹ, സലാത്ത് പിന്നെ തഫ്രീജിയ അഥവാ സലാത്തുൻ നാസിയ, സലാത്തുൻ നാരിയ, അതുപോലെ തന്നെ ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയപ്പെടുന്ന വലിയ വലിയ പേരുള്ള വലിയ അസറുള്ള ഇബ്രാഹിമ സലാത്ത്, ഇങ്ങനെ പല രീതിയിലുള്ള സലാത്തുകൾ ഉണ്ട്. അയ്മത്തുകൾ പല സലാത്തുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പല സലാത്തുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും എല്ലാ സലാത്തിന്റെ ഉറവിടം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഹദീസുകളാണ്. ഹദീസിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട വാചകങ്ങളാണ് ഈ സലാത്തിന്റെ സീഗകൾ മുഴുവനും. അതുകൊണ്ട് ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന മഹത്തായ സലാത്ത് മശ്രിഖ് ഘട്ടം മുതൽ മഗ്രിബ് ഘട്ടം വരെയുള്ള മുഅ്മിനീങ്ങൾ പതിവാക്കിയ വലിയ സലാത്താണ്. ആ സലാത്ത് ഇവിടെ ആ സലാത്തിന്റെ കാരണം ബഹുമാനപ്പെട്ട സുലൈമാൻ ജസൂലി റഹ്മത്തുള്ളാഹി അലി മഹാനവരുകൾ വലിയൊരു ഷെയ്ഖായിരുന്നു. ആ ഷെയ്ഖും മുരീദന്മാരും ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്ന അവസരത്ത് അസുനസ്കാരത്തിന്റെ സമയമായി, എവിടെയും വെള്ളമില്ല, വിജനപ്രദേശമാണ്, മറുഭൂമി പ്രദേശമാണ്, എവിടെയും വെള്ളമില്ല. അവസാനം ഒരു പൊട്ടുകിണർ കാണാൻ സാധിച്ചു. അവിടെ പോയി നോക്കിയപ്പോൾ പൊട്ടുകിണർ ആഴത്തിൽ വെള്ളമുണ്ട്, അതെടുക്കാൻ ബക്കറ്റോ മറ്റൊന്നുമില്ല. അപ്പൊ വലിയ വേജാലുള്ള സമയത്ത് ഒരു ചെറിയ വയസ്സുള്ള ഒരു പെൺകുട്ടി വന്ന് ചോദിച്ചു, എന്താണ് നിങ്ങൾക്കുള്ള വിഷമം? അവർ പറഞ്ഞു, വെള്ളം, ഒതുക്കാൻ വെള്ളം വേണം, വെള്ളമാണെങ്കിൽ വളരെ ആഴത്തിലാണല്ലോ. അപ്പോൾ ആ പെൺകുട്ടി വായിൽ എന്തോ പറഞ്ഞു ഊതി, ആ കിണറിൽ ഊതിയപ്പോൾ അള്ളാഹുവിന്റെ കുദ്രത്ത് കൊണ്ട് ആ വെള്ളം പൊങ്ങി വരികയും സുലൈമാൻ ജസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അവരും മഹത്തുക്കളായ മുരീദന്മാരും അവിടെ അവർ ഒതു എടുക്കുകയും അതുപോലെ തന്നെ അവർക്കുള്ള ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്തു. അപ്പോൾ വലിയൊരു കറാമത്ത് അവർ പ്രത്യക്ഷമായി കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട സുലൈമാൻ ജസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആ ഒരു ചെറിയ പെൺകുട്ടി ഈ ചെറിയ വയസ്സിൽ ഇത്രയും വലിയ കറാമത്ത് കാണിക്കാൻ കാരണമെന്താണ്? അതൊന്ന് അന്വേഷിക്കണം എന്ന നിലക്ക് അവർ അന്വേഷിച്ച് നടന്നപ്പോൾ ഒരു ചെറിയ ഒരു കുടിലിൽ ആ പെണ്ണ് കാണാൻ സാധിച്ചു. നിങ്ങൾ ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും വലിയ കറാമത്ത് കിട്ടാൻ കാരണമെന്താണെന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അത് നിങ്ങൾക്ക് ആവശ്യമെന്താണ്? അതാണ്
ഒരാൾക്കൊരു അത്ഭുതം ഉണ്ടായാൽ, ഒരു കറാമത്ത് കണ്ടാൽ, അഥവാ ആദത്തിന് വിരുദ്ധമായ ഖർഖുൽ ആദാത്തുകൾ, അസാമാന്യ അസാധാരണ സംഭവങ്ങൾ സംഭവിച്ചാൽ അതെന്റെ പവറാണ്, അതങ്ങനെയെന്ന് വിളിച്ചു പറയുന്നത് ശരിയല്ല. മഹത്തുക്കൾ അങ്ങനെയാണ് ചിന്തിച്ചത്. ഈ നിലക്ക് അത് നിങ്ങൾക്ക് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ അത് പറയണം, ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്തുകൊണ്ട് നിങ്ങൾ പറയണം എന്ന നിലക്ക് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് പറയാതെ നിർവാഹമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുള്ള സലാത്തിന്റെ കാരണമാണ് ഇത്രയും വലിയ പവർ കിട്ടാൻ കാരണം, ആ സലാത്തിന്റെ സീകളൊന്ന് പറഞ്ഞു തരണമെന്ന് അന്വേഷിച്ച് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഞാനൊരു പെണ്ണാണ്, നിങ്ങളൊരു അന്യപുരുഷനാണ്, ഇങ്ങനെ പഠിപ്പിക്കാൻ ഇവിടെ സൗകര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ ശിഹാബു സിത്തയുടെ 6 ഹദീസ് ഗ്രന്ഥങ്ങൾ, വലിയ അറിയപ്പെട്ട 6 ഹദീസ് ഗ്രന്ഥങ്ങളാണ്, ആ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ ഈ സീകകൾ ഉണ്ടാക്കുക എന്ന് ഇജാസത്ത് കൊടുക്കുകയും അത് പ്രകാരം ബഹുമാനപ്പെട്ട സുലൈമാൻ ജസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അവർ അത് ഏത് ദിവസത്തിന്റെ വിരുദ്ധകളായി പ്രത്യേകം പ്രത്യേകം അവിടെ ഉണ്ടാക്കി കൊടുത്തു. ആ പെൺകുട്ടികൾ അവസാനം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ ചൊല്ലുന്ന സലാത്തുകൾ മുഴുവനും ഈ ദലായുൽ ഖൈറാത്ത് എന്ന് പറയുന്ന ഈ സലാത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഈ നിലക്ക് വലിയ ബറക്കത്തുള്ള സലാത്താണ്. മഹാനവരുകൾ ഒരു വെള്ളിയാഴ്ച ദിവസം സുബ്ഹി നിസ്കരിക്കുന്ന സമയത്ത് രണ്ടാമത്തെ റക്അത്തിന്റെ ഒന്നാമത്തെ സുജൂദിലായ നബി ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടു. അങ്ങനെ മരണപ്പെട്ടു, തൂസ് എന്ന നാട്ടിൽ അവരെ ദഫൻ ചെയ്തു. അങ്ങനെ തൂസ് എന്ന നാട് വലിയ അറിയപ്പെട്ട മസാറായി. അങ്ങനെ ജനബാഹുല്യം കൊണ്ട് നിറഞ്ഞു. അങ്ങനെ വലിയ കസ്തൂരിയുടെ മണം അവിടെ അടിച്ചു വീശാൻ തുടങ്ങി. അങ്ങനെ വലിയ കറാമത്തുള്ള സ്ഥലമായി മാറുകയും അത് ഒരു കടലിന്റെ കര ആയതുകൊണ്ട് 20 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം മഹാനവറുകളുടെ മുരീദന്മാർക്കൊരു സ്വപ്നം കണ്ടു. എന്റെ ശരീരം ഇവിടെ നിന്ന് എടുത്തു മാറ്റി മറാഖ് എന്ന നാട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന്. 20 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഈ സ്വപ്നം കാണുക. അതെങ്ങനെയാണ്, ഒരു ശരീരം മറമാടപ്പെട്ടാൽ അതിനെ എടുത്തു മാറ്റാൻ പാടില്ല. പക്ഷേ അത് പ്രത്യേകക്കാർക്ക് ചില പ്രത്യേകമായ നിയമങ്ങൾ ഉണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പേർഷ്യയുടെ ഹിറത്ത് എന്ന സ്ഥലത്തിൽ യുദ്ധത്തിന് പോയപ്പോൾ ആ യുദ്ധത്തിന് വന്ന സൈനികന്മാർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ കീഴടങ്ങണമെങ്കിൽ, നിങ്ങളോട് ശരണാകണമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഏൽപ്പിക്കുന്ന വിഷം കോപ്പ് നിങ്ങൾ കുടിക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ടവർ സമ്മതിച്ചു. ആ വിഷ കുപ്പിയെടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് വിഷം കഴിച്ചു. ഒരു വിഷമവും ഉണ്ടായില്ല. അതുകൊണ്ട് അവരെല്ലാവരും കീഴടങ്ങി. മാത്രമല്ല പലരും മുസ്ലിമായി. അപ്പൊ ഈ നിലക്ക് വിഷം കുടിക്കൽ ഹറാമാണ്. വിഷം കുടിക്കൽ ഹറാമാണെങ്കിലും വിഷം കുടിച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന ബോധം, എന്ന ഒരു ഉറപ്പ് ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിക്ക് ഉള്ളതുകൊണ്ട് അതവർക്ക് ജായിസായി മാറി. ഈ നിലക്ക് ശരീരം ഉറുമത്ത് കേടാവാത്ത വിധത്തിൽ എടുക്കുന്ന വിരോധമില്ല. അങ്ങനെ മറാഖിഷ് എന്ന നാട്ടിലേക്ക് ഇവർക്കുള്ള ശരീരം എടുത്ത് കൊണ്ടുപോയി മാറ്റി. ഈ ശരീരം എടുത്തു നോക്കുമ്പോൾ അന്ന് മരണപ്പെട്ടതുപോലെയാണ് ശരീരം. അത്രയും ശുഭ്രമായ, അത്രയും പരിശുദ്ധമായ നിലക്ക് ആ മയ്യത്ത് കണ്ടു. അത്രയും ബഹുമാനം ബഹുമാനപ്പെട്ട മുഹമ്മദ് സുലൈമാൻ ജസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് കിട്ടിയ കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുള്ള സലാത്ത് കാരണമാണ്. അതുകൊണ്ട് സലാത്ത് എന്നുള്ളത് നമ്മുടെ എല്ലാ ദോഷങ്ങൾക്ക് പരിഹാരമാണ്. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വന്നു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ 4ൽ ഒരു ഭാഗം സലാത്തിന് വേണ്ടി വിനിയോഗിക്കട്ടെ. അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു, ഫൈൻ ജിത്തഫു ഖൈറുല്ലക,
നാലിലൊന്നല്ല ജാസ്തിയാക്കുകയാണെങ്കിൽ അതിന് ഖൈറാണ്. അങ്ങനെ പറഞ്ഞു, ഞാൻ മൂന്നിലൊന്ന് സലാത്തു ചൊല്ലാം. അവിടെ നിന്ന് പറഞ്ഞു, ഫഇൻ സിത്ത ഫഹുവ ഖൈറുല്ലക, മൂന്നിലൊന്നിനേക്കാൾ ജാസ്തിയാക്കുകയാണെങ്കിൽ അതിന് ഖൈറാണ്. അവസാനം ഞാൻ മുഴുവനും സലാത്തു ചൊല്ലാമെന്ന് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഇദൻ യഗ്ഫറു ദംബുക വയകുഫാഹമുക സദഖ റസൂലുള്ളാഹി, എല്ലാ ദോഷങ്ങളെയും പൊറുക്കപ്പെടും, അതുപോലെ എല്ലാ കട്ടപ്പാടുകളെയും നീക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുകൊണ്ട് സ്വലാത്ത് കാരണമായി ദുന്നവിയും ഉഖറുവുമായ കട്ടപ്പാടുകൾ നീക്കം ചെയ്യപ്പെടുകയും അതുപോലെ ദോഷപരിഹാരം നൽകപ്പെടുകയും ചെയ്യും എന്നതിൽ സംശയമില്ല. ഇവിടെ നടത്തപ്പെടുന്ന, ആഴ്ച തോറും നടത്തപ്പെടുന്ന ഇവിടുത്തെ സ്വലാത്ത് അള്ളാഹു ഖിയാമ നാള് വരെ നിലത്തി തരുമാരാകട്ടെ. അപ്പൊ ഈ സ്വലാത്ത് അത് ധാരാളം ചെല്ലണം. റുമുറബിയ ഷേഖിന്റെ സ്ഥാനത്ത് സലാത്ത് നിൽക്കണമെങ്കിൽ ആ സലാത്തുമായിട്ട് അധികമായി ബന്ധം പുലർത്തണം. ഒരു ദിവസം 300 സലാത്തെങ്കിലും ചെല്ലണം, അഥവാ 500 സലാത്തെങ്കിലും ചെല്ലണമെന്ന് അയ്മത്തുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ചെറിയ സലാത്ത് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അഥവാ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദ്, ഏറ്റവും ചെറിയ സലാത്താണിത്. അപ്പോ ഈ സലാത്ത് 500 സലാത്തെങ്കിലും ചെല്ലണമെന്ന് അയ്മത്തുകൾ രേഖപ്പെടുത്തിയതായി കാണാം. ഇങ്ങനെ സലാത്തുമായിട്ട് ബന്ധപ്പെട്ടാൽ ഒരു മുറബ്ബിയ ഷേഖ് എങ്ങനെയാണ് അപഥസഞ്ചാരത്തിൽ നടക്കുന്ന ഒരു മുരീദിനെ, ഒരു മനുഷ്യനെ, അള്ളാഹുവിന്റെ ഒരു അടിമയെ സൽപന്താവിലേക്ക് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, അതുപോലെ ഈ സലാത്ത് കാരണമായി അവൻ തെറ്റിലേക്ക് പോകാതെ സൽപന്താവിൽ എത്തിച്ചേരുമെന്ന് അയ്മത്തുകൾ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് വലിയ ബർക്കത്തുള്ള കാര്യമാണ്, വലിയ ഫദീലത്തുള്ള, ഏറ്റവും വലിയ മഹത്വമുള്ള ഒരു ഒരു ഇബാദത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുള്ള സ്വലാത്ത്. ഈ സ്വലാത്തിന്റെ മഹത്വം പറഞ്ഞ് തീർക്കാൻ സാധിക്കുകയില്ല. കാരണം സ്വലാത്തിന്റെ മഹത്വം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വമാണ്. അതുകൊണ്ട് തന്നെ അത് വലിയ മഹത്വമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സ്വലാത്തുകളും എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും പറഞ്ഞ പോലെ ചെയ്യണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എല്ലാവരും ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഉച്ചത്തിൽ വേണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما لبيك اللهم وسعديك وامتصلنا أمرك ونصلي ونسلم على نبيك الكريم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا خليل الله الصلاة والسلام عليك يا إمام المتقين الصلاة والسلام عليك يا رحمة للعالمين الصلاة والسلام عليك يا من علمه الله الصلاة والسلام عليك يا من اختاره الله الصلاة والسلام عليك يا من شرفه الله الصلاة والسلام عليك يا من كرمه الله الصلاة والسلام عليك يا رسول رب العالمين الصلاة والسلام عليك يا رحمة للعالمين الصلاة والسلام عليك يا غافر الصلاة والسلام عليك يا شفيعا للمذنبين الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله
الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله وصل على جميع الأنبياء والمرسلين وملائكتك الكرام أجمعين والحمد لله رب العالمين നേരത്തെ ഇവിടെ മന്ത്രിച്ചു വെച്ച തേനുണ്ടല്ലോ, ആ തേന് ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് വാങ്ങണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ തേനെടുത്ത് കഴിക്കുന്നവർക്ക് എല്ലാ മാരകമായ രോഗത്തിൽ നിന്നും എല്ലാ വിഷമങ്ങളിൽ നിന്നും അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. അർഹമുർ റഹീമീനായ രാജ സയ്യിദായ മലിക്കുൾ ജബ്ബാറായ അള്ളാഹ് മാരകമായ രോഗം തന്നുകൊണ്ട് ഞങ്ങളുടെ നീ പരീക്ഷിക്കൽ റഹ്മാനെ. എല്ലാ മാരകമായ രോഗത്തിൽ നിന്നും പെടുന്നതിനുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ നീ കാത്തു സലാമത്താക്കണേ അല്ലാഹു.